നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി ആർ വിവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പി ആർ വിവാദത്തിലും അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. ഒരു ഏജൻസിയും താൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പി ആർ ഏജൻസിയെ താനോ സർക്കാരോ ചുമതലപ്പെടുത്തിയിട്ടില്ല. സാമൂഹിക അന്തരീക്ഷം അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നത്. തൻ്റെത് ശരിയായ നിലപാടാണ്. ദ ഹിന്ദു പത്രം തന്നെ ഇന്റർവ്യൂവിനായി ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു. ഒരു പൈസയും ആർക്കും നൽകിയിട്ടില്ല. ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളെ തനിക്കറിയില്ല. ഒരു ഏജൻസിയെ കുറിച്ചോ തനിക്കറിയില്ല. കേരള ഹൗസിൽ ഇരുന്ന സമയത്തായിരുന്നു ഇന്റർവ്യൂവിനായി തന്നെ സമീപിച്ചത്. എനിക്കൊരു ഏജൻസിയുമായിട്ട് ബന്ധമില്ല. താൻ ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഉത്തരവാദിത്വം കൊടുത്തിട്ടില്ല. ആർക്കും പണം നൽകിയിട്ടില്ല. ഹിന്ദു പത്രത്തിനെതിരെ നിയമ നടപടി എടുക്കില്ല. ഇന്റർവ്യൂ മുറിയിലേക്ക് കടന്നു വന്ന ആളെ തനിക്കറിയില്ല. പിന്നീടാണ് വന്നയാൾ ഏജൻസിയുടെ ആളാണെന്ന് താൻ മനസ്സിലാക്കുന്നത് തന്നെ. ഹിന്ദു പത്രത്തിന് എതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കില്ലെന്നും ഹിന്ദു പത്രം മാന്യമായി ഖേദപ്രകടനം നടത്തിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്റർവ്യൂവിൽ പറയാത്ത ചില കാര്യങ്ങൾ വന്നു. തനിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ ഒരുപാട് കാലമായി പലരും ഉന്നയിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. പ്രകോപിതമായി മറുപടി പറയാൻ താനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ആക്ഷേപങ്ങൾ തനിക്കെതിരെ ഉയർന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പി ആർ വിവാദത്തിൽ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി ഇപ്രകാരമാണ്. അതേസമയം ഹിന്ദു ദിനപത്രം ന്യൂഡൽഹിയിലെ കേരള ഹൗസിൽ മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തുമ്പോൾ പബ്ലിക് റിലേഷൻസ് കമ്പനിയായ കൈസൻ ഗ്രൂപ്പിൻ്റെ സിഇഒയും ഉണ്ടായിരുന്നതായുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ അവിടേക്ക് വന്ന ആളെ തനിക്ക് അറിയില്ല എന്നതടക്കമുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് വിഷയം അഭിമുഖത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടത് കൈസൻ ഗ്രൂപ്പുമായി സഹകരിക്കുന്ന സിപിഎം മുൻ എംഎൽഎ ടി കെ ദേവകുമാറിൻ്റെ മകനാണ് എന്നതടക്കമുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. റിലയൻസ് ജീവനക്കാരനായ സുബ്രഹ്മണ്യനും അഭിമുഖം നൽകുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു. മറ്റ് രണ്ട് പ്രധാന പത്രങ്ങളെയും അഭിമുഖത്തിനായി പി ആർ ഏജൻസി സമീപിച്ചിരുന്നു. ഡൽഹിയിലോ കേരളത്തിലോ ഇത് പിന്നീട് നൽകാമെന്ന് ഇവരെ പിന്നീട് അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് പി ആർ എന്നതൊരു ചോദ്യം ഇപ്പോൾ സിപിഎം ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നത്. അഭിമുഖം നൽകുന്ന സമയത്ത് കൈസൻ ഗ്രൂപ്പിന്റെ സിഇഒ വിനീത് ഹാൻഡെയാണ് മുഴുവൻ സമയവും അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഉണ്ടായിരുന്ന വ്യക്തിയെ തനിക്ക് അറിയില്ല എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. പി ആർ ഏജൻസിയുടെ പൊളിറ്റിക്കൽ വിങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ടി ഡി സുബ്രഹ്മണ്യനാണ്. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിൻ്റെതടക്കം വിശദാംശങ്ങൾ ഇന്റർവ്യൂ എടുക്കാനെത്തിയ വ്യക്തിക്ക് കൈമാറിയത്. ഇന്റർവ്യൂവിൽ പറയാൻ വിട്ടുപോയതാണെന്നും ഈ വിവരങ്ങൾ കൂടി വരേണ്ടതുണ്ടെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കൈസന് റിലയൻസുമായി ബന്ധമുണ്ടെന്നും സുബ്രഹ്മണ്യൻ്റെ ഇടപെടലിന് ഇതും കാരണമാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്റർവ്യൂ വിവാദമായിരിക്കുകയാണ്. ഓൺലൈനിൽ ഇത് തിരുത്തണമെന്നാണ് ഏജൻസി മുഖേന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആദ്യം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിന് തയ്യാറാകാതെ വന്നതോടെ പ്രസ് സെക്രട്ടറി കുറിപ്പ് നൽകുകയായിരുന്നു. എന്തായാലും ഈ പി ആർ വിവാദത്തിൽ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിഞ്ഞിരുന്നു. പി ആർ വിവാദത്തിൽ അദ്ദേഹം എന്തു പറയും എന്നതായിരുന്നു ഏവരും ഉറ്റുനോക്കിയത്. എന്തായാലും ആരോപണങ്ങളെല്ലാം അദ്ദേഹം തള്ളിയിരിക്കുകയാണ്. മാത്രമല്ല എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അന്വർ വിഷയത്തിലുമൊക്കെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.